ലോകപ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ കോവളം ഉൾപ്പെടുന്ന നിയമസഭാ നിയോജക മണ്ഡലമാണ് കോവളം. ഇത് തിരുവനന്തപുരം ലോക്സഭാ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ്. തിരുവനന്തപുരം താലൂക്കിലെ ബാലരാമപുരം, കല്ലിയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും നെയ്യാറ്റിൻകര താലൂക്കിലുൾപ്പെട്ട കാഞ്ഞിരംകുളം, കരിങ്കുളം, പൂവാർ, വിഴിഞ്ഞം എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന നിയമസഭാ മണ്ഡലമാണിത്. കോൺഗ്രസ് പ്രവർത്തകനായ എം വിൻസെന്റ് ആണ് കോവളത്തെ സിറ്റിംഗ് എം എൽ എ. 2016 തെരഞ്ഞെടുപ്പിൽ ജമീല പ്രകാശത്തെ 2615 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് 14th നിയമസഭയിൽ എം വിൻസെന്റ് അംഗമായത്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം വിൻസെന്റ് തന്നെയാണ് കോവളത്തെ സ്ഥാനാർത്ഥി. നീല ലോഹിതദാസൻ നാടാരയാണ് വിൻസെന്റിനെതിരെ ജെ ഡി എസ് നിർത്തിയിരിക്കുന്നത്. പുതുമുഖങ്ങളെ നിർത്തണമെന്നുള്ള ആവശ്യവും കോവളത്ത് ഉയർന്നിരുന്നു. മുതിർന്ന നേതാവ് നീലനെ തന്നെ മത്സരിപ്പിച്ചാൽ എല്ലാ തർക്കങ്ങളും തീരുമെന്ന വിശ്വാസത്തിലാണ് ജമീല പ്രകാശത്തിന് അവസരം നിഷേധിച്ച് അവിടേക്ക് നീലനെ കൊണ്ടുവന്നത്. 6 തവണ കോവളത്ത് മത്സരിച്ച നീലന് 5 തവണയും വിജയം ഉറപ്പായിരുന്നു. നിലവിൽ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയാണ് നീലൻ. നീലനെ മത്സരരംഗത്തിറക്കിയതോടെ ഇത്തവണ കോവളത്തെ മത്സരം ശക്തമാകുമെന്ന് തന്നെയാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ. നാടാർ സമുദായത്തിന് സ്വാധീനമുള്ള മേഖലയാണ് കോവളം. നാടാർ സമുദായങ്ങൾക്ക് ഒബിസി സംവരണം നൽകാനുള്ള തീരുമാനം ഇത്തവണ വോട്ടിന്റെ കാര്യത്തിൽ നീലന് ഗുണം ചെയ്യും. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനായിരുന്നു കോവളത്തിൽ ലീഡ്. സഹതാപ തരംഗമുണ്ടാക്കി വോട്ട് പിടിക്കാൻ എം വിൻസെന്റ് ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾ മുൻകാലങ്ങളിൽ ഉയർന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്ന ലോണിൽ വാങ്ങിയ കാറും ഷീറ്റുമേഞ്ഞ വീടും വിൻസെന്റിന് വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ എന്നും ഉറപ്പില്ല. എന്തായാലും കോവളം ഇത്തവണ ആർക്ക് വളക്കൂറാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.